നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിഷുഫലം നമുക്ക് ഒന്ന് ചിന്തിക്കാം. എല്ലാവർക്കും നല്ല ഫലങ്ങൾ വരണം എന്നാണ് ആഗ്രഹം. ഗ്രഹങ്ങളുടെ മാറ്റമനുസരിച്ച് ഗുണദോഷ ഫലങ്ങൾ വരാം. വിഷു ആശംസകളോടെ നമുക്ക് തുടങ്ങാം. വിശാഖം നക്ഷത്രം സ്വതസിദ്ധമായുള്ള സൗന്ദര്യവും തേജസ്സും കൊണ്ട് ആരെയും ആകർഷിക്കും. മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഈശ്വരഭക്തിയും കൊണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല വിജയങ്ങൾ നേടും. തൊഴിൽ രംഗത്ത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനും പ്രമോഷൻ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വ്യാപാര ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാം. വ്യാപാര ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ അത്ര ഗുണകരമായ കാലമായിരിക്കണമെന്നില്ല. ചില എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒന്ന് കരുതിയിരുന്നാൽ നന്നായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര ഗുണകരമായ കാലമല്ല. ചില പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതയും അകൽച്ചയും ഉടലെടുക്കാം. തൊഴിലാളികളിൽ നിന്നും അത്ര അനുകൂലമായ സമീപനം ഉണ്ടാകണമെന്നില്ല. എന്നാലും അവയൊക്കെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്നതും ശത്രുക്കളെപ്പോലും ധീരമായി നേരിടുന്നതുമാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വീടോ ഭൂമിയോ ഒക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങുവാൻ പറ്റുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ ചെറുപ്പം മുതൽ തന്നെ ശ്രദ്ധയോടുകൂടിയ പരിശ്രമം വേണ്ടിവരും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അശ്രാന്ത പരിശ്രമം കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ അനുയോജ്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രേമകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ പിന്തുണയോടുകൂടി വിവാഹത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കുന്ന കാലമാണ്. പുതിയതായി വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ ലോണായോ ചിട്ടിയായോ ലഭിക്കാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി സാവകാശം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ബന്ധുഗുണമുണ്ടാകും. സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബപരമായും അനുകൂലമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. മനസ്സിനും ശരീരത്തിനും നല്ല സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് ചുവന്ന പൂകൊണ്ടുള്ള മാല, കടും പായസം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും ഉപകരിക്കുന്നതാണ്. എല്ലാവർക്കും സമ്പൽസമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഭാവികാലം ജഗദീശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മന്ത്രവിദ്യാപീഠത്തിന്റെ വിഷു ആശംസകൾ.